മണക്കാട് ട്രൈബൽ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നിന്ന് 4 ആൺകുട്ടികളെ കാണാതായി. തൊടുപുഴയിലെയും സമീപസ്ഥാനത്തെയും 2 സ്കൂളുകളിലായി പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. എല്ലാ ദിവസവും രാവിലെ 8:30 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് സ്കൂൾ ബസ്സിലാണ് അവരവരുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്നലെ രാവിലെ പതിവ് പോലെ ബസ് എത്തിയിട്ടും 4 പേരും എത്തിയില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലില്ലെന്ന് വ്യക്തമായത്. ഇതോടെ ഹോസ്റ്റൽ അധികൃതർ തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. രാവിലെ 8 മണിക്ക് ശേഷം കുട്ടികൾ ഹോസ്റ്റലിൻ്റെ മതിൽ ചാടിപ്പോയെന്നാണ് നിഗമനം. ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ കുട്ടികൾ ഓരോരുത്തരായാണ് ഹോസ്റ്റൽ വിട്ടുപോയതെന്നാണ് പോലീസ് കരുതുന്നത്. ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുമെന്ന് പലപ്പോഴായി ഇവർ പറഞ്ഞിരുന്നുവെന്ന് മറ്റു കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തീരപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ബസ് സ്റ്റോപ്പ്, സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. മൂന്നാർ, അടിമാലി എന്നിവിടങ്ങളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ ഭൂരിഭാഗവും. ഇതിൽ അവധിക്ക് വീട്ടിൽ പോയ 7 പേർ ഒഴികെയുള്ള 66 പേർ ഇന്നലെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. വാർഡന് പുറമെ 7 ജീവനക്കാരാണ് ഹോസ്റ്റലിലുള്ളത്. തൊടുപുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും രാത്രി വൈകിയും കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല. എറണാകുളം, അടിമാലി എന്നിവിടങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. കാണാതായ കുട്ടികൾ രാവിലെ കുളിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതായി ഹോസ്റ്റൽ വാർഡൻ പറയുന്നു. റെയിൽവേ പോലീസിനും ബസ് സ്റ്റാൻഡുകളിലെ പോലീസ് എയ്ഡ് പോസ്റ്റുകളിലേക്കും കുട്ടികളുടെ ചിത്രമടക്കമുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതായി അറിവില്ല. തേവർക്കുടി, പണിക്കൻകുടി, പൂയംകുട്ടി എന്നിവിടങ്ങളിലുള്ള കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 73 കുട്ടികളാണ് ഹോസ്റ്റലിൽ ആകെയുള്ളത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാൽ കാണാതായ സമയത്ത് കുട്ടികളുടെ പക്കൽ മൊബൈൽ ഫോണുകൾ ഇല്ലായിരുന്നുവെന്നാണ് ഹോസ്റ്റൽ അധികൃതർ പറയുന്നത്. വിവരമറിഞ്ഞ് 2 കുട്ടികളുടെ രക്ഷിതാക്കൾ ഹോസ്റ്റലിലെത്തിയിരുന്നു.